ബിജെപിയുടെ പ്രവർത്തകർ ഇപ്പോൾ മലർന്നു കിടന്ന് തുപ്പുകയാണ്. അങ്ങനെ പറയേണ്ടി വരുന്നത് വന്ധ്യവയോധികനും കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ബിജെപിക്ക് ഒരു ലേബൽ ഉണ്ടാക്കി കൊടുത്ത ഒരു എംഎൽഎയാണ് ഓ രാജഗോപാൽ. ബിജെപിക്ക് പറയാനെങ്കിലും ഇവിടെ ഒരു എംഎൽഎ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉണ്ടാക്കി എടുത്തത് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം ഒന്നുകൊണ്ടാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലാത്തതാണ്. ആ രാജഗോപാലിനെതിരെ ഇപ്പോൾ വ്യാപകമായ പ്രതിഷേധവും തെറിവിളിയും അപമാനിക്കലും എല്ലാം തുടരുകയാണ്. 90 വയസ്സിന് മുകളിലുള്ള ഒരു വന്ധ്യവയോധികനാണ് ഓ രാജഗോപാൽ. ഉള്ളത് പോലെ പറഞ്ഞാൽ മോശക്കാരനാണല്ലോ ഈ നാട്ടിൽ. അവരെ ഈ നാടിനെ കണ്ടുകൂടാ. നിങ്ങൾ കൃത്രിമമായി സംസാരിക്കണം, അതാണ് സ്വീകാര്യതയ്ക്ക് ഏറ്റവും കുറുക്കുവഴി. നിങ്ങൾ ഉള്ളത് പറഞ്ഞാൽ, നിങ്ങൾ കാര്യങ്ങളെ കാര്യങ്ങളായി തന്നെ പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിയില്ല, വകതിരിവില്ല, നിങ്ങൾ വാ തുറന്നാൽ മണ്ടത്തരം പറയുന്നവരാണ് എന്നാണ് ഭൂരിപക്ഷം മണ്ടന്മാരുള്ള ഈ സമൂഹത്തിൽ അതിനെ വിമർശിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഓ രാജഗോപാൽ ഇന്നലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നന്ദി അറിയിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ അദ്ദേഹത്തിന് നേരെ ഈ നാട്ടിലെ വകതിരിവില്ലാത്ത വിവരമില്ലാത്ത സംഘികളെല്ലാം കൂടി ചേർന്ന് പൊങ്കാലയിടുന്നു. എന്നിട്ട് ആത്മനിർവൃതി കൊള്ളുകയാണ്. ഒരു വന്ധ്യവയോധികനായ വ്യക്തി ഈ നാട്ടിൽ നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായി മുൻകൂട്ടി സംസാരിച്ചപ്പോൾ അത് വലിയ തിരിച്ചടിയായി പോയി എന്നാണ് വിലയിരുത്തുന്നത്. എന്തോന്ന് തിരിച്ചടി? നേതാക്കന്മാർക്ക് കഴിവില്ലാത്തതിന് ആ കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ടൊരാൾ പ്രതികരിക്കുമ്പോൾ അയാൾ മോശക്കാരനല്ല, ഉള്ളത് പറഞ്ഞപ്പോൾ അത് മനസ്സിലാക്കി പ്രവർത്തിക്കണമായിരുന്നു. രാജഗോപാൽ ഒരു കണക്കിന് ഈ നാട്ടിൽ എന്തുകൊണ്ട് അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ സ്വീകാര്യത കിട്ടിയ നേതാവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മാറ്റിവെച്ചിട്ട് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിനാണ് ഈ നാട് വോട്ട് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തെ ജയിപ്പിച്ചെടുത്തതും അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ പലപ്പോഴുമുള്ള നിലപാടുകളും ഈ നാട് കണ്ടിട്ടാണ്. രാജഗോപാലിന്റെ പലകുറി തിരഞ്ഞെടുപ്പുകൾ തോറ്റിട്ടുണ്ടെങ്കിലും വൈകാരികമായി ഈ നാട് അദ്ദേഹത്തെ ഏറ്റെടുത്ത് അദ്ദേഹത്തോടുള്ള ഒരു സെന്റിമെന്റ്സിന്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചു വിട്ടത്. ആ സ്വീകാര്യത അല്ലെങ്കിൽ തനിക്ക് കിട്ടിയ സ്വീകാര്യത ഇക്കുറി നിൽക്കുന്ന കാൻഡിഡേറ്റിന് അതേപടി കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹം തുറന്നു പറഞ്ഞു. അതെന്താണ് തെറ്റ്? അദ്ദേഹം ഉള്ള കാര്യം പറഞ്ഞതാണ്. എനിക്ക് ഈ നാട്ടിൽ കിട്ടിയ ഒരു സ്വീകാര്യത കിട്ടാൻ കുമ്മനത്തിന് പറ്റത്തില്ല. കാര്യം കുമ്മനം വളരെ വർഗീയമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്തരത്തിലുള്ള ഒരു നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തിയല്ല രാജഗോപാൽ. രാജഗോപാൽ വളരെ സൗമ്യമായി കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ഒരാളാണ്. പക്ഷേ തീവ്ര ഹിന്ദുത്വത്തെ ഉയർത്തിപ്പിടിച്ച ഒരു നേതാവ് അദ്ദേഹത്തെ പൊതുസമൂഹം ഒന്നടങ്കം ഒരേ രീതിയിൽ ഏറ്റെടുക്കില്ല എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞത് തെറ്റാണ്. അത് തിരിച്ചറിയാൻ ശേഷിയില്ലാത്ത നിങ്ങളല്ലേ മൂഢന്മാരെന്ന് പറയുന്നത്. അദ്ദേഹത്തെ വിമർശിക്കുന്ന കുറെ കഴുതകളുണ്ട്. ആരാണ് നാണം കെടുന്നത്? രാജഗോപാലിനോട് ഈ നാടിന് ഒരു സിമ്പതി തോന്നുകയാണ്. അദ്ദേഹത്തെ പോലൊരു വ്യക്തി നിങ്ങൾക്ക് ഈ നാട്ടിൽ ഒരു അഡ്രസ് ഉണ്ടാക്കി തന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തന കാലയളവിലെല്ലാം ശരിയെ ശരിയായി പറഞ്ഞു പോയ ഒരു വ്യക്തിയാണ്. രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ തരത്തിലുള്ള അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള വ്യക്തികൾക്കും അദ്ദേഹത്തിനോട് ഒരു പൊതു സ്വീകാര്യത ഉള്ളത് അദ്ദേഹത്തിന്റെ നിലപാടെന്നുകൊണ്ടാണ്. ഈ വർഗീയത ഈ നാട്ടിൽ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുമ്പോൾ പലപ്പോഴും അദ്ദേഹം ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ബി ജെ പിക്ക് കേരളത്തിൽ വളർച്ചയില്ലാതെ പോയി എന്നുള്ളതിന് അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. ഈ നാട്ടിലുള്ള ജനങ്ങൾ അഭ്യസ്ത വിദ്യരാണ്, ചിന്താശേഷിയുള്ളവരാണ്, വിവരമുള്ളവരാണ്, വകതിരിവുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന പൊട്ടത്തരങ്ങൾ ഈ ജനം കേൾക്കുന്നില്ല, അല്ലെങ്കിൽ അത് ഏറ്റെടുക്കുന്നില്ല. അദ്ദേഹം വർഗീയത പറഞ്ഞല്ല ഈ നാട്ടിൽ വോട്ട് ചോദിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനോട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു തരത്തിലൊരു വികാരം ഉണർന്നത്. ഒരു പാവപ്പെട്ട മനുഷ്യൻ, സാത്വികനായ മനുഷ്യൻ, ആൾക്കാരോട് വളരെ വിനയപുരസരം ഇടപെടുന്ന ഒരു മനുഷ്യൻ, അനാവശ്യമായ വർഗീയത സംസാരിക്കാത്ത ഒരു മനുഷ്യൻ, ഈ നിലയ്ക്കൊക്കെ കണ്ടതുകൊണ്ടാണ് രാജഗോപാലിനെ ഈ നാട്ടിൽ ജയിപ്പിച്ചു വിട്ടത്. അത് നിങ്ങൾക്കൊരു അഡ്രസ്സായി കിട്ടി. ഇപ്പോൾ ആ അഡ്രസ്സ് നഷ്ടപ്പെട്ടു. അത് അദ്ദേഹം മത്സരരംഗത്തേക്ക് മാറി, അഡ്രസ്സ് നഷ്ടപ്പെട്ടു. ഈ പറയുന്ന ബി ജെ പിയിലെ ഒരു നേതാക്കന്മാരെയും ഈ നാടിന് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഒരെണ്ണം പോലും മരുന്നിന് ജയിക്കാത്തത്. അത് ജനങ്ങളെയോ രാജഗോപാലിനെയോ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ മലർന്നു കിടന്ന് തുപ്പണേന് മുന്നേ നിങ്ങൾ കണ്ണാടിയിൽ പോയി നോക്കണം. നിങ്ങളോട് ജനങ്ങൾക്ക് ഇത്രമാത്രം താല്പര്യമേ ഉള്ളൂ എന്നുള്ള കാര്യമാണ് സ്വമേധയാ ചോദിക്കേണ്ടത്. ഒന്നും രണ്ട് മണ്ഡലങ്ങളിലൊക്കെ അല്ലേ ചിലർ മത്സരിച്ചത്? എന്താണ് അവസ്ഥ? അന്തസ്സുണ്ടെങ്കിൽ രാജിവെച്ച് കാണിക്കണം, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ രാജഗോപാലിന്റെ തലയെ കൊണ്ടുവച്ച് രാജഗോപാൽ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ജനം മാറി ചിന്തിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത്. കുറച്ചെങ്കിലൊക്കെ ബുദ്ധി വേണ്ടേ ഈ സംഘികൾക്ക്? കുറച്ചെങ്കിലൊക്കെ വകതിരിവ് വേണ്ടേ? ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുമില്ല. എന്നിരുന്നാലും ചില സന്ദർഭങ്ങളിൽ നേതാക്കന്മാർ പറയുന്നത് കേട്ടുകൊണ്ട് ഇത്തരത്തിലൊക്കെ കുറയ്ക്കാൻ നടന്നാൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അദ്ദേഹത്തെ പോലെ വന്ധ്യവയോധികനായ ബി ജെ പിക്ക് രാജ്യത്തുടനീളം കേരളത്തിൽ നിന്നൊരു പേര് കിട്ടിയ ഒരു നേതാവാണ്. അദ്ദേഹത്തെയൊക്കെ ഇങ്ങനെ കയറി തെറി വിളിക്കാനും
വളരെ മോശമായൊക്കെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് കയറി ഇത്തരത്തിൽ അപകീർത്തികരമായ സ്റ്റേറ്റ്മെന്റ്സ് ബി ജെ പിക്കാർ തന്നെ നടത്തുമ്പോൾ നിങ്ങളുടെയൊക്കെ വിവരം എത്രത്തോളം ഉണ്ടെന്ന് ഈ സമൂഹം കാണുന്നുണ്ട് വളരെ ആർഷഭാരത സംസ്കാരത്തിന്റെ ഉടമകളെന്നാണ് വർത്തമാനം പറയുന്നത് ആർഷഭാരതത്തിന്റെ സംസ്കാരം കണ്ടില്ലേ ഒരു തെരഞ്ഞെടുപ്പ് തോറ്റപ്പോൾ അദ്ദേഹം മുൻകൂട്ടി ഇങ്ങനെ പറഞ്ഞു പാർട്ടിക്ക് തിരിച്ചടിയായി പാർട്ടിക്ക് ഇങ്ങനെ ചെയ്യാം അത് പറഞ്ഞുകൂടാ അത് പറഞ്ഞു അയാളുടെ അന്തസ്സാണ് അതുകൊണ്ടാണ് ഇന്ന് സമൂഹത്തിലെ ഒരു വിഭാഗം ബിജെപിക്കാരെങ്കിലും ഈ പറയുന്ന രാജഗോപാലിനെ പിന്തുണയ്ക്കുന്നത് ബോധവും ഭഗതരവും ഇല്ലാത്തവർ അദ്ദേഹത്തെ വിമർശിക്കുന്നുണ്ട് അതിൽ ഒരു കാര്യവുമില്ല ഇത്തരത്തിൽ അത് കേൾക്കുന്നവർക്ക് തോന്നും ഉള്ള കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഇതാണ് ചെയ്യുന്നെന്നുള്ള കാര്യം അതുകൊണ്ട് ഈ സംഘികൂട്ടങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട് ഉള്ള കാര്യം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യം പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണല്ലോ നിങ്ങളെ പൊട്ടന്മാരെന്ന് ഈ നാടിന് വിളിക്കേണ്ടി വരുന്നത് അദ്ദേഹത്തെ ഇത്തരത്തിൽ നിങ്ങൾ അധിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു സ്വീകാര്യത നഷ്ടപ്പെടാനൊന്നും പോകുന്നില്ല നിങ്ങൾക്കിവിടെ എംഎൽഎ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ലേബലാണ് അത് അദ്ദേഹം ഉണ്ടാക്കി തന്നുകൊണ്ടാണ് അല്ല പാർട്ടിയാണ് ഇവിടെ അങ്ങ് കിളച്ചതെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ട് എന്താ പാർട്ടി ഇപ്പൊ കിളക്കാത്ത കുറെ പേര് മത്സരിച്ചല്ലോ ഏതെങ്കിലും ഒന്നെങ്കിലും ജയിച്ചോ അപ്പൊ അദ്ദേഹം ജയിച്ചത് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തിപ്രഭാവമല്ല ശ്രീധരനെ കൊണ്ട് നിർത്തി അങ്ങ് കിളച്ചളയാന്ന് വിചാരിച്ച എന്ത് നടന്നു തോറ്റ് വീട്ടിയിരുത്തിയിട്ടുണ്ട് ജനങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ ആശയത്തെ കേരളം പൂർണ്ണതോതിൽ ഏറ്റെടുത്തിട്ടില്ല കേരളത്തിലെ ഭൂരിപക്ഷം പേർക്കും ആ ആശയത്തോട് താല്പര്യമില്ല അത് ആദ്യം മനസ്സിലാക്കുക എന്നിട്ട് എന്താണ് ജനങ്ങളുടെ മനസ്സറിയുക അവിടെയാണ് പറയേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ഹിന്ദുത്വം പറഞ്ഞ ഇപ്പോ ഹിന്ദുക്കളെല്ലാം കൂടെ നിങ്ങളുടെ പിറകെ ഓടി വരുമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് വിനയപുരസരം അങ്ങോട്ട് അറിയിക്കുക ഈ നാട്ടിലെ ഹിന്ദുക്കൾക്കെല്ലാം കുറച്ച് വകതിരിവുള്ളവരുണ്ട് അവർ ഈ പറയുന്ന രീതിയിൽ ആചാരത്തിന്റെയും അല്ലെങ്കിൽ ഈ ആചാരത്തിന്റെയും വിശ്വാസത്തിന്റെയും കാര്യം പറഞ്ഞാൽ അങ്ങ് ചാടിപ്പോകുന്നവരൊന്നുമല്ല നിങ്ങൾക്ക് കുറെ അന്ധന്മാരായിട്ടുള്ള പൊട്ടന്മാരായിട്ടുള്ള ആൾക്കാരെ നിങ്ങളുടെ അണികളായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ പറഞ്ഞ് ഒരു വന്ധ്യ വയോധികനായ മുതിർന്ന നേതാവിന്റെ പേജിൽ കയറ്റി തെറി വിളിപ്പിക്കുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ എത്രത്തോളം തെറി വിളിക്കുന്നു നിങ്ങൾ എത്രത്തോളം അദ്ദേഹത്തെ അപഹസിക്കുന്നു അദ്ദേഹത്തിന് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല രാജഗോപാൽ ഈ കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അതീതമായി വ്യക്തിപ്രഭാവം കൊണ്ട് ഒരു അഡ്രസ് ഉണ്ടാക്കിയെടുത്ത വ്യക്തിയാണ് ആ വ്യക്തിപ്രഭാവം ബി ജെ പിക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ബി ജെ പിക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റിയ സ്വാധീനം കൊണ്ട് ഈ കേരളത്തിൽ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല ഇനി എത്ര തെരഞ്ഞെടുപ്പ് വരണം നിങ്ങൾക്ക് അത് പ്രൂവ് ചെയ്ത് കാണിക്കാനായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നു മോഡി പ്രഭാവത്തിന്റെ 10 വർഷം അവസാനിക്കാൻ പോകുന്നു മോഡിയുടെ പ്രഭാവം നഷ്ടപ്പെട്ട സന്ദർഭത്തിലാണ് ഇനി നിങ്ങൾക്ക് ഇനി പുതുജീവൻ കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല ഈ നാട്ടിൽ നിങ്ങളുടെ അക്കൗണ്ട് കൂട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്നേക്കുമായാണ് ലൈഫ് ടൈം ആയിട്ട് ആ അക്കൗണ്ട് ക്ലോസ് ചെയ്താണ് ഇനി അത് തുറക്കണമെങ്കിൽ നിങ്ങൾ തലയും കുത്തി നിൽക്കേണ്ടി വരും അതിനി തുറക്കണമെങ്കിൽ നിങ്ങൾ തലയും കുത്തി നിൽക്കേണ്ടി വരും അതാണ് ഈ കേരള രാഷ്ട്രീയത്തിന്റെ ചൂടും ചൂരുമെന്ന് നിങ്ങൾ അറിയാൻ പോവുകയാണ് നിങ്ങളുടെ ഗിമ്മിക്സിലൊന്നും ചാടിപ്പോകുന്ന നാടല്ല ഇത് അതുകൊണ്ട് ഓ രാജഗോപാലിനെ ഈ വിഷയത്തിൽ നിങ്ങൾ അങ്ങ് ഒറ്റപ്പെടുത്തി ആക്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകാമെന്ന് നേതൃത്വത്തിൽ ഇരിക്കുന്ന കുറെ മൂടന്മാർ അത് അണ്ണനും രാജയും ആരെയും ആയിക്കോട്ടെ ഏത് തരത്തിലുള്ള വാഴകളാണെങ്കിലും ശരി അവർ മനസ്സിലാക്കുക നിങ്ങൾക്കുള്ള സ്വാധീനം എന്താണെന്നാണ് ഇപ്പോൾ കേരളത്തിലെ ജനവിധി കൃത്യമായി വെളിവാക്കിയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ അങ്ങ് കൂടുതൽ തുള്ളണ്ട ആ പാവപ്പെട്ട മനുഷ്യനെ കരുവാക്കി രക്ഷപ്പെടാമെന്ന് കരുതണ്ട തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിങ്ങൾ രാജിവെച്ച് പുറത്തു പോകണം കേരളത്തിലെ ഒരു കേന്ദ്രവാഹ മന്ത്രിയുണ്ട് എന്താണ് ചെയ്തതെന്ന് ചോദിക്കുകയാണ് ബി ജെ പിക്ക് ഒരു സീറ്റ് മാറ്റി കൊടുക്കാൻ പറ്റാത്ത ഈ ടീമുകളൊക്കെ ഇനി വച്ചുകൊണ്ടിരിക്കുമെന്നാണ് ഈ തെറി വിളിക്കുന്നവർ ആദ്യം ആലോചിക്കേണ്ടത് അല്ലാതെ വന്ധ്യ വയോധികനായ രാജഗോപാലിനെ തെറി വിളിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.